എവിടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യമില്ല, മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നമുക്കൊപ്പം റിനു ശ്രീധർ തുടരുന്നുണ്ട്. റിനു ശ്രീധർ, SIT യുടെ നീക്കം എന്താണ്? കൊച്ചി പോലീസിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ SIT ക്ക്? നിലവിൽ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളത് കൃത്യമായി തന്നെ തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ കണ്ടെത്തുവാൻ വേണ്ടി SIT ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ ഒരു പിഴവ് അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ സിദ്ദീഖിനൊപ്പം ഉണ്ടായിരുന്നവർക്ക് എല്ലാം തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുറ്റകൃത്യം നടന്ന ഒരു കാലാവധി സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ സിദ്ദീഖിനെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം പോയില്ല എന്നുള്ളതാണ്. പെട്ടെന്നാണ് ഈ സിദ്ദീഖിന്റെ ജാമ്യ ഹർജി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഉടനടി തന്നെ അന്വേഷണ സംഘം പ്രാഥമികമായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടുകയും അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവി കൊച്ചി സിറ്റി പോലീസിന് ഈ സിദ്ദീഖ് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സിദ്ദീഖിന്റെ എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫാണ്. സിദ്ദീഖുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫാണ്. സിദ്ദീഖുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ പ്രദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്തായാലും നിർദ്ദേശം ക്രൈംബ്രാഞ്ച് മേധാവി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോകുന്നു എന്നുള്ളതാണ്. നിലവിൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലുണ്ട്. ആ കൊച്ചിയിലുള്ള അന്വേഷണ സംഘം ത്തിലെ ഉദ്യോഗസ്ഥർ പോലീസിനെ കൊച്ചി സിറ്റി പോലീസുമായി ചേർന്നുകൊണ്ടാണ് ഈ സിദ്ദീഖിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കണ്ടെത്താൻ കഴിഞ്ഞ തെളിവുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ SIT യുടെ പക്കൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിന് ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ തെളിവുകളെല്ലാം മുന്നിലില്ലേ? തീർച്ചയായും സുജ, നിലവിൽ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം നിർണായകമായിട്ടുള്ള രേഖകൾ മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന നമ്മൾ റിപ്പോർട്ടറാണ് വാർത്ത ബ്രേക്ക് ചെയ്തത്. നിർണായകമായിട്ടുള്ള രേഖകൾ ഈ സിദ്ദീഖ് ആ ദിവസം, അതായത് 2016 ഈ ദിവസം അവിടെ താമസിച്ചു എന്നടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം കൈക്കലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം നടിയുടെ മൊഴി, ഈ നടിയുടെ അതായത് പരാതിക്കാരുടെ സുഹൃത്തിന്റെ മൊഴി, ഈ രണ്ട് അവിടുത്തെ ജോലിക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നടി മൊഴി നൽകിയത്. ആ ജോലിക്കാരുടെ മൊഴി, ഒപ്പം ഈ നിർണായകമായിട്ടുള്ള, അതായത് ഈ 2016 തന്നെ ഈ നടി ഫേസ്ബുക്ക് വഴി പരാതി ഉന്നയിച്ചിരുന്നു. അതിന്റെ ഡിജിറ്റൽ രേഖകൾ അടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. സാഹചര്യ തെളിവിനപ്പുറം ചില ഡിജിറ്റൽ സാങ്കേതിക തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായി. അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക.